നമസ്കാരം. ബിഗ് ബോസ് വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീറ്റ് മലയാളം. അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് ഇന്നലെ അപ്രതീക്ഷിതമായി കടന്നു വന്ന നമ്മുടെ ദയയെ കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ ജസ്ലയെ കുറിച്ചുമാണ്. ഇവർ രണ്ടുപേരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ രണ്ടുപേരും നല്ല മുട്ടനടി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് നമ്മുടെ ദയയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏത് സാമൂഹികപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും അതിൽ ഫേസ്ബുക്കിൽ വന്ന് ലൈവിൽ വന്ന് അഭിപ്രായം ഷെയർ ചെയ്യും. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ദയ കൊമ്പ് കോർത്തിട്ടുള്ളത് നമ്മുടെ വേറെ ആരുമല്ല, ജസ്ല മടിശ്ശേരിയുടെ. എന്ത് അഭിപ്രായം പറഞ്ഞാലും അതിനെതിരായിട്ട് പറയുക എന്നുള്ളതാണ് ദയയുടെ ഒരു രീതി. അതുപോലെ ദയ എന്ന് പറഞ്ഞാലും അതിനെതിരായിട്ട് പറയുക എന്നുള്ളതാണ് ജസ്ലയുടെ ഒരു രീതി. അതിൽ ജസ്ലയെ ഒന്ന് കുറച്ചൊരു മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കാതെ പറയുമ്പോൾ നമ്മുടെ ദയ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് നല്ല കൂതറായിട്ടാണ് പറയുന്നത്. നമ്മുടെ ജസ്ല മടശ്ശേരി വിശേഷിപ്പിക്കുന്നത് ജസ്ല മൂഞ്ചിശ്ശേരി, അതേപോലെ തന്നെ കോഴിപ്പെണ്ണ്. അങ്ങനെ വളരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തുന്ന ഒരാളാണ് നമ്മുടെ ദയ അശ്വതി. ദയ അച്ചു എന്നാണ് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവർക്ക് കൂടുതൽ ഫെമിലിയർ ആയിട്ടുണ്ടാവുക. ദയ അച്ചു എന്നാണ് അവരുടെ ഫേസ്ബുക്കിൽ അവർ അറിയപ്പെടുന്നത്. പാലക്കാടൻ സ്ലാങ്ങിലാണ് നമ്മുടെ ദയ അച്ചു നല്ല കൂതറയായിട്ട്. പക്ഷേ ജസ്ല മാടശ്ശേരി മലപ്പുറംകാരിയാണ്, വളരെ മുസ്ലിം ഫാമിലിന്ന് വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിന്ന് വരുന്ന ആളാണ്. പക്ഷേ അവരുടെ നിലപാടുകൾ മതം വിട്ട പെണ്ണ്, അതാണ് ജസ്ല മാടശ്ശേരിനെ കുറിച്ച്. മതം വിട്ട പെണ്ണും മതം തലക്ക് പിടിച്ച പെണ്ണും, അങ്ങനെ രണ്ടുപേരെയും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. നമുക്ക് വേറൊന്നും നമ്മൾ ഇതിൽ കൂടുതലായിട്ട് പറയുന്നില്ല. ഞങ്ങളിപ്പോൾ പ്ലേ ആകാൻ പോകുന്ന ഇവരുടെ ഈ രണ്ട് അടി വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ദയെന്നും ജസ്ലയെന്നും ഇവര് തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെ. പ്രേക്ഷകർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ബിഗ് ബോസിലെ കളികൾ ഏത് ലെവലിലോട്ട് പോകുന്നു നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാകും. ജസ്ല മൂഞ്ചിശ്ശേരി കുറച്ച് ലൈവിൽ വന്നിട്ട് ഇപ്പോ ഒരു സംസാരം കിട്ടാനില്ല, ഒരു ചർച്ചയില്ല. കാരണം ചർച്ചകളൊക്കെ ഇടുന്നത് മുഴുവനും പൊങ്കാലയിട്ട് പണ്ടാറങ്ങിട്ട് 1000-10000 കണ്ട വഴി ഓടിപ്പോവാണ് ജസ്ലേ. ജസ്ലയ്ക്ക് ഇപ്പൊ പുതിയ എന്തെങ്കിലുമൊക്കെ കിട്ടണം. MBA വരെ പഠിച്ചിട്ടുണ്ടെന്നോ എന്തോ പറഞ്ഞു. എന്തെങ്കിലും ഒന്ന് വേണം പുള്ളിക്കാരത്തേക്ക്, എന്തെങ്കിലും ഒന്ന് പിടിച്ചു വെക്കാൻ വേണം. അപ്പൊ പുതിയ ചർച്ചാ വിഷയം ആണുങ്ങളെ എങ്ങനെ തൃപ്തീകരിക്കാം. കണ്ടാ മതി അവന്റെ സാധനം വേണ്ടി വെള്ളം പോകും. ചിലർക്ക് എങ്ങനെയാണെന്നറിയാവോ, ചിലർക്കൊന്ന് തൊട്ടാ മതി. നിങ്ങൾ ബസ്സിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മള് പെൺകുട്ടികൾ ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് പലരും എന്താണ് അവിടെ തൊടുന്നു, ഇവിടെ തൊടുന്നു, ഇവിടെ ഇങ്ങനെ മുട്ടി നോക്കുന്നു, ഉരസി നോക്കുന്നു, നമ്മുടെ ബാക്കിൽ അവരുടെ മുന്നു കൊണ്ടൊന്നും തട്ടിക്കുന്നു. കല്യാണം കഴിയാത്ത ഒരു പെൺകൊച്ചാണ് ഈ ലൈവില് വന്നിട്ട് ഈ വിഡ്ഢിത്തരം പറയുന്നത്. ഓരോരോ ആമ്പിള്ളേർക്ക് കണ്ട അങ്ങനെ ആവും, ഓരോരോ ആമ്പിള്ളേർക്ക് തൊട്ട ഇങ്ങനെയാവും. എനിക്ക് മനസ്സിലാവുന്നില്ല മൂഞ്ചിശ്ശേരിയെ, എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല നീ എന്ത് വിഡ്ഢിത്തരം ഈ പറയണത് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയോ പാവപ്പെട്ട ജനങ്ങൾ മുഴുവനും ഈ ബസ്സിലാണല്ലോ യാത്ര ചെയ്യണത്, നിന്റെ ഈ ഉറസില് കാരണം നിനക്ക് മാത്രം, നീ അത് നിന്നോടുത്തുണ്ടാവും, നിനക്ക് അതിലൊരു സുഖം കിട്ടുന്നുണ്ടാവുക എന്ന് കരുതി എല്ലാ പെൺപിള്ളാരും എല്ലാ ആമ്പിള്ളാരും അങ്ങനെയാണെന്ന് നീ പറഞ്ഞു കഴിഞ്ഞത് എങ്ങനെ ശരിയാവുക മൂഞ്ചിശ്ശേരി. ഇതൊക്കെ എന്താണ്, അവർക്ക് അവരുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ അവരുടെ പോകാനുള്ളത് അങ്ങനെ പോകും. പക്ഷെ ചിലർക്ക് എന്താണെന്നറിയോ, ഒരു പെൺകുട്ടിയോട് ചോദിക്കാം നീ വിർജിൻ ആണോ, വിർജിൻ അല്ലെങ്കിൽ എങ്ങനെ വിർജിനിറ്റി നഷ്ടമായി, ആ ഒരു പ്രൊസീജിയർ ഇങ്ങനെ കേൾക്കുമ്പോഴൊരു സുഖമുണ്ടല്ലോ. ചിലർക്ക് അത് മതി വെള്ളം പോവാൻ. എങ്ങനെ കല്യാണം കഴിച്ച ഒരു കുടുംബമായിട്ട് ജീവിക്കുക, ഒരു ഭർത്താവ് ഒരു പെണ്ണ് കാണാനായിട്ട് നിന്നെ ഏതെങ്കിലും ഒരുത്തൻ വന്ന് കെട്ടിയെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ലൈവൊക്കെ കണ്ടിട്ട് വരുന്നവൻ കെട്ടിത്തൂങ്ങി ചാകലുള്ളൂ. എന്തായാലും അവൻ ഒരു കാര്യം തീരുമാനിച്ചതാണ്, എന്തെന്നറിയോ, എല്ലാ അറിവുള്ള കുട്ടിയാണെന്നുള്ളത് ആദ്യം തന്നെ തെളിയിച്ചു. നീ എന്തായാലും എന്താണ് അവസാനം, എനിക്ക് തെറിയേ അറിയില്ല, നീ എന്റെ പേരിൽ കമന്റ് ഇട്ടപ്പോ നീ എന്താ പറഞ്ഞത്, എനിക്ക് തെറിയേ അറിയത്തില്ല, എനിക്ക് തെറി പറയാനേ അറിയത്തില്ല. എന്നിട്ട് ലാസ്റ്റ് എന്തോ മായ്ക്കും പൂക്കും ഏതൊക്കെയോ മലയാള അക്ഷരങ്ങളൊക്കെ കൊണ്ടുവന്ന് നീ വിളമ്പണ് കണ്ടു. എന്ത് പൂക്കളാണ് നിങ്ങൾ, എന്താണ് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ വയ്യേ, എന്റെ മാടശ്ശേരി എന്ന് പറയുന്ന മൂഞ്ചിശ്ശേരി, നിനക്ക് വിവരം പറയണത് ഇല്ലാണ്ടായി. ഒരു കല്യാണം കഴിയാത്ത കുട്ടിയല്ലേ നീ, കൊച്ചു കുട്ടിയാണ്, മനസ്സിലായില്ലേ. ഞാനതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓവറാക്കാതെ ആ കുട്ടീനെ ഏതെങ്കിലും ഒരു മാനസിക ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ ആ കുട്ടിക്ക് വകുപ്പില്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒത്തൊരുമയോട് കൂടിയിട്ട് അതിന് കൊണ്ടുപോവാന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പം ആ മുട്ടൻ വീഡിയോകളൊക്കെ കണ്ടല്ലോ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സിനാരിയോ. ഇപ്പൊ ഏകദേശം കളിയുടെ പോക്കും ഒരു ഐഡിയ ഇവർ രണ്ടുപേരെ കുറിച്ച് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇനി നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ബിഗ് ബോസ് ഹൗസിലെ കളികൾ ഏത് ലെവലിലോട്ടാണ് പോകുന്നത്. വേറൊരു കാര്യമുണ്ട്, ഈ ഫേസ്ബുക്കില് നമ്മള് വീട്ടിലിരുന്ന് ലൈവ് പോകുമ്പോൾ നമുക്ക് എന്തും മാത്രം പറയാനുള്ള ഒരു ധൈര്യം കിട്ടും, കാരണം നമ്മുടെ മുമ്പിൽ അവരൊന്നും ഇല്ല. പക്ഷെ ഇതിപ്പോ നേരിട്ടാണ് അടി നടക്കുന്നത്. അപ്പൊ എത്രത്തോളം നമ്മളിപ്പം നമ്മുടെ ദയയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വന്നപ്പോ മൊത്തം ഭയങ്കര നെർവസ് ആയിട്ടായിരുന്നു അവരെ കണ്ടത്. അപ്പൊ എത്രത്തോളം അധികം ഒന്നും
അങ്ങനെ സംസാരിക്കുന്നൊന്നും ഇല്ല. വളരെ നെർവസ് ആയിരുന്നു, അത് ലാലേട്ടൻ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ജസ്ല വളരെ സ്ട്രോങ് വിമൻ ആണ്. അപ്പോ നമുക്ക് എന്തായാലും നോക്കാം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും ജസ്ല ഫാൻസും ദയ ഫാൻസും ഒക്കെ വന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ, നിങ്ങൾ ആരെയും സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. പിന്നെ നിങ്ങൾ ഇനി ഇവരെ എങ്ങനെയായിരിക്കും ഗെയിം കളിക്കാന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇനി നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾക്കായി ഫിലിം വിത്ത് മലയാളം സന്ദർശിക്കും, സബ്സ്ക്രൈബ് ചെയ്യും.